മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം മഹാനായ ഇസ നബിലഹിസ്സലാം പറയുന്ന ഭാഗമാണ് മുപ്പതാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് വരെ ഇസ നബി സംസാരിക്കുകയാണ്. മഹാനായ ഇസ നബി അലഹിസ്സലാം കൃത്യമായ സംസാരം, വ്യക്തമായ ഭാഷയിൽ قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته مريم بيبي عيسى نبي عليه السلام من غربهم ധരിച്ചു حملته غربهم ധരിച്ച പെണ്ണിനെ അറബിയിൽ ഹാമിൽ എന്നാണ് പറയാ. ഹാമിലത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും, പക്ഷെ ഗർഭം ധരിച്ചു എന്നല്ല അർത്ഥം വരിക, ചുമന്നു കൊണ്ടുപോകുക എന്ന അർത്ഥം വരികത്തുൻ. നമ്മൾ അറബിക്ക് പഠിച്ചുണ്ടാക്കി വരുമ്പോഴേ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പെണ്ണാകുമ്പോ താ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ പെണ്ണ് ഗർഭിണിയാണ്. സൗജത്തി ഹാമിലത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ തലയിൽ വെച്ചത് എന്നവിടെ ചോദ്യം വരും. ഹാമിലത്തുൻ ഹമല ചുമക്കുക എന്നാ, ഹാമിൽ എന്ന് പറഞ്ഞാൽ ഓ ഗർഭം ധരിച്ചു എന്ന് അർത്ഥം. അപ്പൊ പിന്നെ ചോദ്യം വരൂല, ഹാമിലത്തുൻ എന്ത്? ഹാമിലത്തുൻ ഖിദറൻ, ആ ഒരു 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 കൊട്ട അല്ലെങ്കിൽ ഒരു പാത്രം തലയിൽ വെച്ച് നടക്കുകയാണ്, അതാണ് അതിന്റെ അർത്ഥം. ഹാമിലത്ത് എന്ന് പറയില്ല, ഹാമിൽ എന്നേ പറയൂ. അപ്പോ ഫഹമലത്തുഹു മറിയം ബീവി ഗർഭം ധരിച്ചു. ഫൻതബദത് ബിഹി മകാനൻ ഖസിയ, ദൂര സ്ഥലത്തേക്ക് ബീവി മാറി താമസിച്ചു. കാരണം ഗർഭധാരണം നടന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ 9 മാസം അല്ലെങ്കിൽ 8 മാസം ഗർഭം ചുമന്നിട്ടുണ്ട് എന്നാണ്. മഹദി ഗർഭധാരണം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ ആബിദായിരുന്ന ഒരു മഹാനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യൂസുഫ് ബിന് യാഖൂബ് നജ്ജാർ. നമ്മുടെ യൂസുഫ് നബി യാഖൂബ് നബിന്റെ മോനാണ്. ആ യൂസുഫ് നബി അല്ല, ഇത് നബിയല്ല, മറിയം ബീവിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ആശാരി പണിക്കാരനായിരുന്ന യാഖൂബ് എന്നവരുടെ മകൻ യൂസുഫ്. യൂസുഫ് ബിൻ യാഖൂബ് നജ്ജാർ. ബൈബിൾ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ യൂസുഫ് എന്ന ആളാണ്, ജോസഫാണ് ആരുടെ, മറിയം ബീവിയുടെ ഭർത്താവ് എന്ന് കാണാം. അതിലിപ്പോൾ കുട്ടികളൊക്കെ, ഞാൻ തന്നെ ഇപ്പോൾ സ്കൂളിലെ ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടിയോട് സംസാരിക്കുമ്പോൾ മറിയം ബീവിയുടെ കഥ പറ, ഓ ജോസഫ് എങ്ങനെ മാരീസ് ഹസ്ബൻഡ്? അപ്പോൾ ആ കുട്ടി ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ കുട്ടി അങ്ങനെ മനസ്സിലാക്കിയത്, മറിയം ബീവിയുടെ ഭർത്താവ് യൂസുഫാണല്ലോ ജോസഫാണ് എന്നാണ് അവരങ്ങനെ പഠിപ്പിക്കുക. അങ്ങനെയല്ല, മറിയം ബീവി കല്യാണം കഴിച്ചിട്ടില്ല, ഭർത്താവുമില്ല. പക്ഷേ ഈ യൂസുഫ് എന്ന് പറയുന്ന ഇയാളെയാണ് ജോസഫ് എന്ന് പറയുന്നത്. യൂസുഫ് ബിൻ യാഖൂബ് നജ്ജാർ അദ്ദേഹം വലിയ ആബിദാണ്. മസ്ജിദുൽ അഖ്സയിൽ ഒരുപാട് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആളാണ്. മറിയം ബീവി ഇബാദത്ത് ചെയ്യുന്നത് അറിഞ്ഞ ആളാണ്, അവരെ കാണുന്ന ആളാണ്. അപ്പോൾ അവരാണ് ചോദിച്ചത്, അല്ല മറിയമേ എന്താണ് ഈ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഹൽ യകൂനു സർഉം മിൻ ഗൈരി ബദ്രിൻ, ആ യൂസുഫ് എന്നവർ ചോദിച്ചു, അല്ല മറിയമേ ഒരു വിത്ത് പാകാതെ ഒരു ചെടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. മറിയം ബീവി അങ്ങോട്ട് മറുപടി പറഞ്ഞു, ആ ഉണ്ടാവുമല്ലോ. ഫമൻ ഖലഖ സർഉൽ അവൽ, ആദ്യമായി കൃഷി ഉണ്ടായത് എങ്ങനെയാണ്? വിത്തില്ലാതെയല്ലേ അള്ളാഹു ഉണ്ടാക്കിയത്? അങ്ങനെയാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ അതുണ്ടാക്കിയത്? വെറുതെ തലതിരിയണ്ട, കോഴിയാണ് ആദ്യമുണ്ടായത്, അല്ല അങ്ങനെ പഠിച്ചതാണ്. അപ്പൊ ഒരു വിത്തില്ലാതെ ഒരു ഒരു ചെടി ഉണ്ടാകുമോ മറിയമേ? ആ ഉണ്ടാകുമല്ലോ. ഫമൻ ഖലഖ സർഉൽ അവൽ, ആദ്യം നടന്ന കൃഷി അങ്ങനെയല്ലേ? ഒരു വിത്തില്ലാതെ അള്ളാഹു ചെടി മുളപ്പിച്ചതല്ലേ? ആ ചെടിയിലല്ലേ പിന്നെ വിത്തുകൾ ഉണ്ടായത്? വ്യക്തിവാദികളാണ് പിന്നെ പറയുക, എന്ത് അങ്ങനെ വിത്ത് ഉണ്ടായാലല്ലേ ചെടി? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അള്ളാഹുവിനെ വിത്തില്ലാതെയും ചെടി മുളപ്പിക്കാൻ കഴിയും. അപ്പൊ അങ്ങോട്ട് മറുപടി കൊടുത്താൽ മതി. അപ്പൊ യൂസുഫ് എന്നവര് ചോദിച്ചു, ഫഹൽ യകൂനു വലദും മിൻ ഗൈരി ദക്കരിൻ, ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ ഒരു കുഞ്ഞു ജനിക്കുമോ? അവന്റെ ഭർത്താവില്ലാതെ, ചിലപ്പോ വ്യഭിചാരത്തിലാണെങ്കിൽ ഒരു ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ, എങ്ങനെയാണെങ്കിലും മറിയമേ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഒരു പുരുഷനില്ലാതെ നിങ്ങൾക്ക് മക്കൾ ജനിക്കുമോ? ഖാലത്ത് നഅം, അതെ. ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഗൈരി ദക്കരിൻ വലാ ഉൻസാ, ഒരാണും ഒരു പെണ്ണും ഇല്ലാതെ അല്ലേ ആദം നബി അല്ലാഹു പടച്ചത്? അപ്പൊ ചോദിച്ചു, അല്ല മറിയമേ എന്താണ് ഇപ്പം നീ കാര്യം പറ, അഖ്ബിർനി ഖബറകി, എന്താണ് നിനക്ക് ഗർഭധാരണമുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ, നീ പറഞ്ഞു നോക്കി മനസ്സിലായി അള്ളാഹു ചെയ്യാൻ കഴിവുള്ളവനാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്? പറഞ്ഞു, അള്ളാഹു എനിക്ക് സന്തോഷവാർത്ത അറിയിച്ചതാണ്, ബികലിമത്തിൻ മിൻഹു,
اسمه الاسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين ان الله بشرني الله انك سندوش واتريش ذنو بكلمة منه الله ويند ور وجنم كن ونداوغا ين ربيند ور وجنم اسمه آ وجنتال ونداوغن مغن اسمه المسيح عيسى بن مريم آ كن يند بير عيسى ين آئركم المسيح مسايا مسيحا نوريل مليانة تلك مسيحا مسيحا نك أداني مسيح അതിനാണ് ഇംഗ്ലീഷിൽ മസായ എന്ന് പറയാം. അൽ മസീഹ് ഈസ ബിൻ മറിയം, ഈസ അതാണ് അവർ ജീസസ് എന്ന് പറയുന്നത്. ഈസ ജീസസ് എന്ന് പറയും, മസീഹ് മസായ. ഈസ ബിൻ മറിയം അലൈഹിസ്സലാം, ആ കുഞ്ഞിൻ്റെ പേര് മറിയമിൻ്റെ മകൻ ഈസ എന്നായിരിക്കും. വജീഹം ഫി ദുന്യാ വൽ ആഖിറ, ഈ ദുന്യാവിലും നാളെ പരലോകത്തും നല്ല നല്ല സൽകീർത്തിയുള്ള ആളായിരിക്കും, നല്ല നല്ല കീർത്തിയുള്ള ആളായിരിക്കും, നല്ല ആളുകൾക്കിടയിൽ നല്ലവണ്ണം അറിയപ്പെടുന്ന സദ്വൃത്തനായ ഒരാൾ. വമിനൽ മുഖറബീൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളുമായിരിക്കും. അമ്പിയാക്കന്മാർ ഉലുൽ അസ്മ് അഞ്ച് നബിമാരാണ് ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയാക്കന്മാർ അഞ്ചെണ്ണമാണ് അല്ലേ. 124,000 നബിമാർ, അതിൽ 315 മുർസലീങ്ങൾ, അതിൽ 25 പേർ ഖുർആൻ പേരെടുത്ത് പറഞ്ഞു, അതിൽ 5 പേർ ഉലുൽ അസ്മായ നബിമാരാണ്. ആ 5 അറിയുന്ന ഒരു കൈപൊക്കിയാട്ടെ. പഠിച്ചത് ഉറപ്പായിട്ട് ശരി തന്നെയാണ് എന്ന് അറിയുന്ന ഒന്നുകൂടെ കൈ അവിടെ പൊക്കി തന്നെ നിർത്തിയാട്ടെ, സംശയമൊന്നുമില്ല. പറഞ്ഞോളൂ. ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ അമ്പിയാക്കന്മാർ അതാണ് മുഖറബീങ്ങളായ അമ്പിയാക്കന്മാർ. മറിയം ബീവി അപ്പോഴും യൂസുഫുബിന് യഅഖൂബ് നജ്ജാർ അദ്ദേഹത്തോട് പറയാണ്, അള്ളാഹു എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു, എനിക്കൊരു കുഞ്ഞിനെ തരും. അപ്പോഴും ഗർഭമാണ്, പ്രസവിച്ചിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, എന്റെ കുഞ്ഞിന്റെ നാമം പോലും അള്ളാഹു പറഞ്ഞു തന്നു, അൽ മസീഹ് ഈസ ബിൻ മറിയം. മസീഹ് എന്ന് പറഞ്ഞാൽ സാഹ യസീഹു, ലോകമൊട്ടാകെ ഈസ നബി അലൈഹിസ്സലാമിന്റെ വിവരം എത്തുമെന്നാണ് മസീഹ്. മസീഹു ദജ്ജാലിന്റെ പേരിലും മസീഹ് ഉണ്ട്, അത് മസഹയിൽ നിന്നാണ്. അവന്റെ ഒരു കണ്ണ് ഇങ്ങനെ തടവി വെച്ച പോലെ, അവിടെ കണ്ണ് തന്നെ ഇല്ലാത്ത പോലെ, കണ്ണിന്റെ കുഴി ഇല്ലാത്ത പോലെ, കവിള് പോലെയാണ് ഒരു കണ്ണിന്റെ ഭാഗം മസീഹു ദജ്ജാൽ. അതിന്റെ പേരിലാണ് മസീഹു ദജ്ജാൽ മസീഹായത്. അത് അവന് ഒരു കണ്ണില്ലാത്തതിന്റെ പേരിലാണ് ഈസ നബി മസീഹായത്. ലോകം ഒട്ടാകെ ഈസ നബി അലൈഹിസ്സലാമിന്റെ വിവരമെത്തുമെന്നാണ്. അതൊരു വലിയ അത്ഭുതമാണ്. കാരണം ക്രിസ്ത്യാനിസം ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും എത്തിയ ഒരു മതമാണ്. ഇപ്പൊ യൂറോപ്യൻ നാടുകളിലാവട്ടെ, ലാറ്റിൻ അമേരിക്കൻ ആവട്ടെ, ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക്. ഇപ്പൊ ഇന്നും പഴയ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ചർച്ചുകളാണ്, സെനഗോഗുകളാണ്, വലിയ വലിയ ചർച്ചുകൾ. ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി പോയ ചർച്ചുകൾ, മൈസൂരിലെ ചർച്ച കണ്ടിട്ടില്ലേ, എത്ര മനോഹരമായി കരിങ്കല്ല് കൊണ്ടൊക്കെ എത്ര മനോഹരമാക്കി ഉണ്ടാക്കി വെച്ച ചർച്ചുകൾ ഒരുപാട്. നമ്മുടെ അടുത്തുള്ള ജോർജിയ അല്ലെങ്കിൽ അർമീനിയ, റഷ്യൻ്റെ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരമായ, വളരെ മനോഹരമായ കത്തീഡ്രലുകൾ, വളരെ ഭംഗിയുള്ളത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ നടന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും. എല്ലായിടത്തും ക്രിസ്തുവിശ്വാസം എത്തിയെന്നാണ്. നമ്മുടെ നാടുകളിലും എത്തി. നമ്മുടെ കൊടുങ്ങല്ലൂർ അഴീക്കോട് ജെട്ടിയുടെ ഭാഗത്തുണ്ട്. അവിടെ ആരാളുള്ളത്? ഒരു ക്രിസ്ത്യാനിയായവരുണ്ട്, സെന്റ് തോമസ് അല്ലേ, സെന്റ് തോമസ് ചർച്ച് ഉണ്ട്. അവിടെ പോയിരുന്നു അത് കാണാൻ വേണ്ടി. ആ പുഴൻ്റെ വക്കിലൂടെ ഇങ്ങനെ നടന്നു പോയാലാ. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈസ നബിയുടെ അപ്പോസ്തലനാണെന്നൊക്കെയാണ് പറയുന്നത്, അല്ലാഹു ആലം. ഏതായാലും ഈസ നബി അലൈഹിസ്സലാമിന്റെ ഈ സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തും. ഈസ നബി വന്നത് എന്തിനാ? എനിക്ക് ശേഷം വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താൻ, അതാണ് അത്ഭുതം. അപ്പൊ ഈസ നബിയുടെ മെസ്സേജ് എല്ലായിടത്തും എത്തിയാൽ ഈസ നബി എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന മെസ്സേജും എത്തണം. അത് ചിലരൊക്കെ മറച്ചു പിടിച്ചു എന്ന് മാത്രം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൗത്യം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തണം. അതിനാണ് അവരെ അൽ മസീഹാക്കി മാറ്റിയത് അല്ലാഹു തആല. മറ്റു നബിമാരെ പോലെയല്ല, എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഈസ നബിയുടെ മെസ്സേജ്. ഈസ നബിയാണെങ്കിലോ മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത്തൗറാത്ത് വ മുബശ്ശിറൻ ബിറസൂലിൻ യാതീ മിൻ ബഅദി ഇസ്മിഹി അഹ്മദ്.
ഞാൻ എന്റെ മുമ്പ് കഴിഞ്ഞു പോയ കിതാബ് തൗറാത്ത് സത്യമാണെന്ന് പഠിപ്പിക്കാൻ വന്ന നബിയാണ്, എന്റെ ശേഷം വരാൻ പോകുന്ന അഹമ്മദ് റസൂൽ അത് മുഹമ്മദ് നബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അഹമ്മദ് എന്നും മുഹമ്മദ് എന്നും പേര് വ്യത്യാസത്തിന്റെ കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, തങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാനും വന്ന നബിയാണ്. അപ്പൊ നമ്മുടെ നബി തങ്ങൾ വരുന്നുണ്ട് എന്ന വിശേഷം ഈസ നബിയുടെ ദൗത്യത്താൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. ആ പ്രചരണത്തിനാണ് ഈസ നബി അള്ളാഹു മസീഹാക്കിയത്. അപ്പോ മറിയം ബി പറയാണ്, യൂസുഫെ, എന്റെ എന്റെ വയറ്റിലിരിക്കുന്ന ഈ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പേര് അൽ മസീഹ് ഈസബ്നു മറിയം. വജീഹം ഫി ദുന്യാ വൽ ആഖിറ, ദുന്യാവിലും നാളെ ആഖിറത്തിലും നല്ല സൽകീർത്തിയുള്ള സൽപേരുള്ള ആളായിരിക്കും. വമിനൽ മുഖറബീൻ, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ഏറ്റവും അടുത്തിരിക്കുന്ന അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളുമാണ്. വയുഖല്ലിമുന്നാസ ഫിൽ മഹ്ദി, തൊട്ടിലിൽ കിടക്കുന്ന പ്രായത്തിൽ ജനങ്ങളോട് എന്റെ മോൻ സംസാരിക്കും. ഇതൊക്കെ മറിയം ബീവി ആദ്യം പറഞ്ഞു കൊടുത്തു, അങ്ങനത്തെ കുഞ്ഞാണിത്. ഒരു വിത്തില്ലാതെ ചെടിയുണ്ടാകുമോ, ഒരു പുരുഷനില്ലാതെ ഒരു കുഞ്ഞുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നാ മറിയമേ നിങ്ങളൊന്ന് സത്യം പറഞ്ഞുതാ, എന്താണ് ഇതിന്റെ പൊരുൾ? അപ്പോഴാണ് മറിയം ബീവി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വയുഖല്ലിമുന്നാസ ഫിൽ മഹ്ദി, തൊട്ടിലിൽ കിടക്കുന്ന പ്രായം എന്റെ ഈ കുഞ്ഞ് ജനങ്ങളോട് സംസാരിക്കും. വകഹലൻ, മധ്യവയസ്സിലേക്ക് എത്തുന്ന സമയവും എന്റെ മോൻ സംസാരിക്കും ജനങ്ങളോട്. വമിന സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സദവൃത്തരായ അടിമകളിൽപ്പെട്ട ആളാണ് എന്റെ മകൻ, അങ്ങനത്തെ ഒരു മോനെ അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്നു എന്ന് മറിയം ബി റളിയല്ലാഹു അൻഹ യൂസുഫ് ഇബ്നു യാഖൂബ് നജ്ജാർ എന്ന ആളോട് പറഞ്ഞു. ആ അവരുടെ കോൺവെർസേഷൻ, അവരുടെ സംഭാഷണം മഹാനായ ഇബ്നു കഥീർ തങ്ങളവറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മറിയം ബീവിയുടെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയുടെ സഹോദരിയാണ് സക്കരിയ ബീവിയുടെ ഭാര്യ എലിസബത്ത് യാസോബാത്ത് അല്ലെ, എലിസബത്ത്. മറിയം ബീവിക്ക് തന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇമ്രാൻ എന്നിവരുടെ മറ്റൊരു ഭാര്യയിൽ നിന്നുണ്ടായതാകാം. ഹന്ന ബീവിയുടെ മകൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. മറിയം ബീവിയുടെ സഹോദരി ഉണ്ടായിരുന്നു എന്നും ഇബ്നു കഥീർ തങ്ങൾ പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. ഒന്നുകിൽ മറിയം ബീവിയുടെ സഹോദരി ഭർത്താവ്, അല്ലെങ്കിൽ മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് സക്കരിയ അലൈഹിസ്സലാം, അങ്ങനെയാണ് പറഞ്ഞു കാണുന്നത്. ഇരിക്കട്ടെ. അപ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ എലിസബത്ത് അൽ യാസ്വാബാത്ത് മഹദി ഗർഭം ധരിച്ചു. ആരെ? യഹിയ നബി അലൈഹിസ്സലാമിനെ. യഹിയ നബി ഗർഭത്തിലിരിക്കുമ്പോൾ മറിയം ബീവിക്കും ഗർഭമുണ്ട്. അപ്പോ മറിയം ബീവി അവരുടെ അരികത്തേക്ക് ചെന്നു, യഹിയ അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ അരികത്തേക്ക്, തന്റെ ഉമ്മയുടെ സഹോദരിയുടെ അരികത്തേക്ക് ചെന്നു. അപ്പോ യഹിയ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ എലിസബത്ത് പറഞ്ഞു, അഷഅർത്തി അന്നി ഹുബ്ല, എനിക്ക് ഗർഭമുണ്ട് എന്ന് നീ അറിഞ്ഞോ? വിശേഷമുണ്ട്, സന്തോഷം പറയില്ലേ? കാരണം ഒരുപാട് പ്രായമായിട്ടും വളരെ വളരെ തലമുടി പോലും നരച്ച് എല്ലുകൾ ദുർബലമായ ഒരു സമയത്താണ് ഉംറാച്ചി ആഖിർ, ഒരിക്കലും പ്രസവിക്കാനിടയില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഗർഭമുണ്ടായി എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം നീ അറിഞ്ഞോ? എനിക്ക് വിശേഷമുണ്ട്. മറിയം ബീവി പറഞ്ഞു, എനിക്ക് വിശേഷമുണ്ട്, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതെയോ? രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അപ്പോഴാണ് എലിസബത്ത് പറയുന്നത്, മറിയമേ ഇന്നി അറാ മാ ഫീ ബത്തുനി യസ്ജുദു ലിമാ ഫീ ബത്തുനിക്, എന്റെ വയറ്റിലിരിക്കുന്ന ഈ കുഞ്ഞ് നിന്റെ വയറ്റിലിരിക്കുന്ന ആ കുഞ്ഞിന് അഭിമുഖമായി സുജൂദ് ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കിപ്പോഴത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു, നിങ്ങളുടെ ഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞിനോട് എന്റെ കുഞ്ഞ് സുജൂദ് ചെയ്യുന്ന പോലെ. അതാണ് മുസദ്ദിഖൻ ബികലിമത്തി മിനല്ലാഹ്. കാരണം അവിടെ മുൻ സമുദായങ്ങളിൽ സുജൂദ് ഇപ്പോ അഭിസംബോധനയുടെ ഭാഗമായി, ബഹുമാനത്തിന്റെ ഭാഗമായി നമ്മുടെ മുമ്പുള്ള ശരീഅത്തുകൾ സുജൂദ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ നമുക്കത് പാടില്ല. ആദനി ബലിഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലക്കുകളോട് സലാം, മലക്കുകളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ? അത് സുജൂദ് ഇഹ്തിറാമിൻ, ബഹുമാനത്തിന്റെ സുജൂദാണ്. എന്ന പോലെ ബഹുമാനിച്ചുകൊണ്ട് എന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിന് സുജൂദ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് മറിയമേ എന്ന് മറിയം ബീവിയോട് സക്കരിയ നബിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.